നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം വെളുത്തുള്ളി അച്ചാർ. എങ്ങനെ വിനാഗിരി ഇല്ലാതെ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരട്ടെ. ഇത്ര പോകുന്ന ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തില് വാളമ്പുളി എടുത്ത് ഒരു മുക്കാ കപ്പ് വെള്ളം ഒഴിച്ച് അവിടെ ഇടാം. ഈ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണേ. ഇതേപോലെ പിഴിഞ്ഞ് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇല്ലാത്ത പക്ഷം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 3-4 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതേപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം വെളുത്തുള്ളി നന്നാക്കി എടുത്തപ്പം 200 ഗ്രാം ഉണ്ടായിരുന്നു. ആ 200 ഗ്രാം ആണ് ഇപ്പം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 1/4 ഭാഗം വേവാകണം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണം. അതിന് നല്ല തീയിൽ തന്നെ ഇട്ട് വേണം ഇത് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതേപോലെ ചെറിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, ഇതാണ് അച്ചാറിന് നല്ലത്. വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. തീ കുറച്ച് വെച്ചിട്ട് ഈ മഞ്ഞപ്പൊടിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരട്ടെ. ഉപ്പ് മുളക് ഇട്ടതിന് ശേഷം പോരെങ്കിൽ മാത്രം വീണ്ടും ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി, സാധാരണ ചില്ലിയും കൂടെ സമസമം പൊടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് എരിവും കുറഞ്ഞിരിക്കും, അതുപോലെ തന്നെ ഒരു കളറും കിട്ടും. ഈ മുളക് പൊടിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരട്ടെ. വിനാഗിരി ചേർക്കാത്ത അച്ചാറായതുകൊണ്ട് ഒരുപാട് കാലം കേടാകാതിരിക്കത്തില്ല. പക്ഷെ ഞാൻ ആദ്യമേ ഒരെണ്ണം ഇട്ടിരുന്നു, ഞാൻ വെളുത്തുള്ളി അച്ചാർ നമ്പർ 1, അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഇരുന്നത് വരെ കേടാകാതിരിക്കും. ഇതേപോലെ വഴന്ന് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലാത്ത പക്ഷം ശർക്കര പാനിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പം തന്നെ കണ്ടോ, കുറുകി കണ്ടോ, വാളമ്പുളിയും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും ഒക്കെ ആയതുകൊണ്ട് എളുപ്പം കുറുകി വരുമല്ലോ. വിനാഗിരി ചേർക്കാത്ത വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 1-2 മാസമൊക്കെ ഇത് ഇരിക്കത്തുള്ളൂ, കേടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് വെളുത്തുള്ളി അച്ചാർ നമ്പർ 2. പിന്നെ വിനാഗിരി വേണ്ടാത്തവർക്ക് ഇത് നല്ലതായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലിട്ട് വയ്ക്കുക.